Welcome to my YouTube channel. നമ്മൾ ഈ വീഡിയോയിൽ ജിഗ്സോ ടെക്നിക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം വളരെ എളുപ്പമുള്ള ഒരു മെത്തേഡാണ്. ഒരു കോപ്പറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജിക്ക് എക്സാമ്പിൾ കൂടെയാണ്. കോപ്പറേറ്റീവ് ആണ്, കൊളാബറേറ്റീവ് അല്ല. അപ്പം ടീച്ചേഴ്സിനൊക്കെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച്, ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ക്ലാസ് എടുക്കുവാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. കാരണം അവർക്ക് ഒരു ഫെസിലിറ്റേറ്ററായിട്ട് മാത്രം നിലനിന്നാൽ മതി. ടീച്ചറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറവാണ്. ഒരു ഫെസിലിറ്റേറ്ററായിട്ട് കാര്യങ്ങളൊന്ന് പുറമേ നിന്നുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് പോരുന്നു. അപ്പം നമുക്കിനി ഈ ജിഗ്സോ ടെക്നിക്കിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഏലിയ ടലോൺസനാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇതിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനിക്കും നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് തന്നെ എഴുതുവാനായിട്ട് നിങ്ങൾ പ്രാപ്തരാകും. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇമേജ് നോക്കണ്ട, ഞാൻ പറയുമ്പോഴും അത് ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു ക്ലാസ്സിലേക്ക് ചെല്ലുന്നു. എൻ്റെ മനസ്സിലൊരു ടോപ്പിക്കുണ്ട്. ക്ലാസ്സിലൊരു 20 സ്റ്റുഡൻസും ഉണ്ട്. അപ്പം ഞാൻ ഈ 20 സ്റ്റുഡൻസിനെ ഒരു 5 പേരടങ്ങുന്ന 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. 5 പേരടങ്ങുന്ന 4 ഗ്രൂപ്പായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. ആ ഗ്രൂപ്പാണ് എൻ്റെ ഹോം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പാണ് എൻ്റെ ഹോം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ആ ഹോം ഗ്രൂപ്പിന് ഞാനൊരു ലീഡറിനെ സെലക്ട് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ഗ്രൂപ്പ് നിയന്ത്രിക്കുവാനായിട്ട്. അതായത് ആ ഗ്രൂപ്പിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു വ്യക്തി ഞാൻ ഹോം ഗ്രൂപ്പിൻ്റെ ലീഡറായിട്ട് സെലക്ട് ചെയ്തു. ഇനി ഞാൻ ക്ലാസ്സിലേക്ക് ചെന്നപ്പോഴും എൻ്റെ മനസ്സിലൊരു ടോപ്പിക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആ ക്ലാസ്സിൽ എടുക്കുവാനായിട്ട് ഞാൻ ഡിസൈഡ് ചെയ്ത ടോപ്പിക്ക്, ആ ടോപ്പിക്കിന് ഞാൻ എന്ത് ചെയ്തു? അപ്പം നമുക്കിപ്പം എത്ര ഹോം ഗ്രൂപ്പുണ്ട്? 4 പേരടങ്ങുന്ന 4 ഹോം ഗ്രൂപ്പുണ്ട്. 4 5 ഹോം ഗ്രൂപ്പ്, എന്നാലല്ലേ 20 പേര് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഓരോ ഗ്രൂപ്പിലെയും ഈ 4 വ്യക്തികൾക്കായിട്ട് 4 സെഗ്മെൻറ്റ്സ്, ആ ടോപ്പിക്കിനെ ഞാൻ 4 ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഹോം ഗ്രൂപ്പിലെയും 4 പേർക്ക് ഓരോ ടോപ്പിക്ക് കൊടുത്തു. അപ്പം ഒരു ടോപ്പിക്ക് ഇദ്ദേഹത്തിന് കൊടുത്തു, ഒരു ടോപ്പിക്ക് ഇദ്ദേഹത്തിന് കൊടുത്തു, മൂന്നാമത്തെ ടോപ്പിക്ക് ഇദ്ദേഹത്തിന് കൊടുത്തു, നാലാമത്തെ ടോപ്പിക്ക് ഇദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് ഞാൻ അവരോട് ആ ടോപ്പിക്ക് വരുന്ന പാഠഭാഗം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സ് നല്ലപോലെ വായിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഇതെല്ലാം ഓരോ സ്റ്റെപ്സാണ് അങ്ങനെ തന്നെ എഴുതി വെക്കണേ. അപ്പം ഞാൻ അവരോട് ഓരോ എന്താ ചെയ്തേ, സ്റ്റുഡൻസിനെ ഡിവൈഡ് ചെയ്തു, ഹോം ഗ്രൂപ്പാക്കി, ലീഡറിനെ സെലക്ട് ചെയ്തു, ഹോം ഗ്രൂപ്പിലെ ഓരോ കുട്ടികൾക്കും ആ ഡിവൈഡ് ചെയ്ത ടോപ്പിക്സിലെ ഓരോ ടോപ്പിക്ക് കൊടുത്തു. എന്നിട്ട് അവരുടെ നല്ല രീതിയിൽ വായിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഒരേ ടോപ്പിക്ക് വരുന്ന കുട്ടികളെ എക്സ്പേർട്ട് ഗ്രൂപ്പിലേക്ക് മാറ്റി. അപ്പോൾ എത്ര എക്സ്പേർട്ട് ഗ്രൂപ്പ് വരും? എത്ര ഹോം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അത്രയും എക്സ്പേർട്ട് ഗ്രൂപ്പ് തന്നെ വരും. അപ്പം ഈ എക്സ്പേർട്ട് ഗ്രൂപ്പിലെ കുട്ടികളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പഠിച്ചല്ലോ. അപ്പം ഒരേ ടോപ്പിക്കുള്ള കുട്ടികളാണ് എക്സ്പേർട്ട് ഗ്രൂപ്പിൽ. അപ്പം അവരെന്ത് ചെയ്യുന്നു? പരസ്പരം അതിനെക്കുറിച്ചൊക്കെ പറയുന്നു, കുറച്ചുകൂടെ എക്സ്പെർട്ടൈസ് ആവുന്നു. അതായത് ആ ഒരു ടോപ്പിക്കുമായിട്ട് കുറച്ചുകൂടെ നോളജ് ഉള്ളവരാണ്. കുറച്ചുകൂടെ കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുന്നു, കുറച്ചുകൂടെ അവർ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? വീണ്ടും ഇവരെ അവരുടെ ഹോം ഗ്രൂപ്പിലേക്ക് ഞാൻ പറഞ്ഞു വിടുന്നു. ബാക്ക് ടു ദെയർ ജിഗ്സോ ഗ്രൂപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അപ്പം വീണ്ടും എന്താണ്, ഡിഫറെൻറ്റ് ടോപ്പിക്സ് ഉള്ള 4 പേര് ഒരു ഗ്രൂപ്പിലേക്ക് വന്നു. ഇവരെന്ത് ചെയ്യുന്നു? ടേണെടുത്ത് അവരുടെ ടോപ്പിക്ക് ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അതായത് ആദ്യത്തെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നു, രണ്ടാമതൊരു വ്യക്തി ചെയ്തിട്ട് അടുത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നു, അങ്ങനെ 4 ടോപ്പിക്സും ഡിസ്കസ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ടീച്ചർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ടീച്ചർ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ഒരു ഫ്ലോട്ട് ചെയ്ത് നടക്കണം. എല്ലാ ഗ്രൂപ്പുകളും പോയി നോക്കണം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്താണ് ഷോ കാണിക്കുന്നുണ്ടോ. ഷോ എന്ന് തന്നെ പറയാം. കാരണം എന്താണ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇൻ്റർഡിപ്പെൻഡൻസ് ആണ്. ഒരാൾ മാത്രം വിചാരിച്ച് നടക്കത്തില്ല, എല്ലാ കുട്ടികളും പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുന്നൊരു സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് ഒരാൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന് നടക്കത്തില്ല, എല്ലാവരും മാറിയും തിരിഞ്ഞും ആ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ടീച്ചർ എന്ത് ചെയ്യണം, അവരങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കണം. അപ്പം ഇത്രയും കഴിഞ്ഞിട്ട് ടീച്ചർ ചെയ്യേണ്ടത് എന്താണ്, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, അതായത് എല്ലാ ടോപ്പിക്സും എല്ലാ സ്റ്റുഡൻറ്റും പറഞ്ഞു കഴിഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, ഒരു ക്വിസോ അല്ലെങ്കിൽ എനി ഇന്നോവേറ്റീവ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ദാറ്റ് ടോപ്പിക്, എന്തിനു വേണ്ടിയാണ്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ക്വിസ് അല്ലെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ രൂപത്തിൽ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് ടീച്ചർ ഉറപ്പ് വരുത്തണം. അപ്പം ഇത്രയുമാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ജിഗ്സോ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്,
സ്റ്റുഡൻറ് പാർട്ട് എസെൻഷ്യൽ ആണ്, അതേപോലെ തന്നെ സ്റ്റുഡൻറ്റും എസെൻഷ്യൽ ആണ്. അപ്പം പ്രധാനപ്പെട്ട പോയിൻറ്സ് എന്തൊക്കെയാണ്? ഇൻ്റർഡിപ്പെൻഡൻസ് ആണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിൻറ്റ്. രണ്ട്, കുട്ടികൾ പരസ്പരം ആശ്രയിക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് ക്ലാസ് കുറച്ചുകൂടെ ലൈവ്ലിയാണ്. മൂന്നാമതായിട്ട്, നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇല്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത്? മറ്റൊരു കുട്ടി പഠിപ്പിക്കുന്നത് ഒത്തിരി പഠിപ്പിക്കുന്ന കുട്ടിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനൊരു എപ്പോഴും അതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിൻ്റ് കൂടെ ഓർത്തേക്കുക. ഇനി നമുക്ക് ഫൈനലി ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ഒരു 25 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, 5 പേരടങ്ങുന്ന ഹോം ഗ്രൂപ്പാക്കുന്നു. ഓരോ വ്യക്തികൾക്കും ഓരോ ടോപ്പിക് കൊടുക്കുന്നു. എന്നിട്ട് സെയിം ടോപ്പിക് ഉള്ളവർ അവരുടെ എക്സ്പേർട്ട് ഗ്രൂപ്പിലേക്ക് പോകുന്നു. അവർ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ബാക്സ് ടു ഹോം ഗ്രൂപ്പ്. എന്നിട്ട് ഓരോരുത്തർ ടേൺ എടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ടും ശ്രദ്ധിക്കുന്നു. ഇവിടെ ടീച്ചറിൻ്റെ റോൾ എന്താണ്? ഒരു ഫെസിലിറ്റേറ്ററാണ്. അപ്പം ജിക്സോ 1 എന്നും ജിക്സോ 2 എന്നും നമുക്ക് പഠിക്കാനുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കുളവാക്കുന്നില്ല. വലിയ വ്യത്യാസമൊന്നുമില്ല. ജിക്സോ 2 എന്താണ്? എല്ലാവരും എല്ലാ ടോപ്പിക്സും ആദ്യം തന്നെ നോക്കുന്നുണ്ട്. അതാണ് ജിക്സോ 2 ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ബാക്കി ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത്രയും പഠിച്ച കാര്യങ്ങൾ എഴുതി വയ്ക്കുക, ഒന്ന് മനസ്സിലൊന്ന് ഓർത്ത് നോക്കുക. താങ്ക്സ്.